ഇതൊരു വ്യൂ പോയിന്റ് ആണ്. ഈ വ്യൂ പോയിന്റിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ നിരവധി നമ്മൾ എത്തിയത് കോട്ടയത്താണ്. നമുക്ക് പോവേണ്ടിയുള്ളത് പാല, നേരെ മൂന്നാർ. തൊടുപുഴയ്ക്ക് അടുത്ത് വെങ്ങല്ലൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ ഒരു നല്ലൊരു പുഴയുണ്ട്. അപ്പൊ ഈ പുഴയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഇടുക്കി മലനിരകളിൽ നിന്നും ഉത്ഭവിച്ചു വരുന്ന പുഴയായതുകൊണ്ടായിരിക്കണം ഇതിങ്ങനെ തെളിഞ്ഞൊഴുകുന്നത്. എന്നാലും നമ്മുടെ ഒരു പ്രശ്നം, ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുണ്ട്. ആ വെള്ളത്തിലൊക്കെ വെള്ള കളറിൽ കാണുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ്. അത് നമ്മുടെ ഏറ്റവും വലിയൊരു പോരായ്മയാണ്. അതൊഴിച്ചാൽ നല്ല സുന്ദരമായ സ്ഥലം. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന റോഡിൻ്റെ ഘടനയൊക്കെ മാറി ഇപ്പോൾ കുറച്ച് എന്താ പറയുക, ചെറിയ റോഡുകൾ, ബൈ റൂട്ടുകൾ, പിന്നെ ഉയർന്നും താഴ്ന്നുമുള്ള റോഡുകൾ, കുന്നും പ്രദേശങ്ങൾ. നമ്മുടെ നാട്ടിൽ നിന്നും കുറച്ചുകൂടി ഉയർന്നും താഴ്ന്നുമുള്ള റോഡുകൾ ഉള്ള ഒരു സ്ഥലം. അപ്പോഴേ നമ്മുടെ നാട്ടിലും ഉണ്ട് ഒരു വെസ്റ്റേൺ സ്റ്റൈലിലുള്ള ഭൂപ്രകൃതിയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള വീടുകൾ. കണ്ടില്ലേ, ഇത് നമ്മൾ തൊടുപുഴ കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ മൂന്നാറിലേക്ക് അടിമാലിയിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു സ്ഥലമാണ്. അവരുടെ വീടിൻ്റെ ഫ്രണ്ട് എത്ര ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു നോക്കിയാൽ. അപ്പോൾ ഇവിടെ മൊത്തം പുല്ലൊക്കെ ഇട്ട് നല്ല രീതിയിൽ വൃക്ഷങ്ങളൊക്കെ വെച്ച് ഇവിടെ ഒരു വീട്. ഇപ്പോൾ വീട് റോഡിനോട് ചേർന്നല്ല, അത്തിരി ഉള്ളിലോട്ട് മാറിയിട്ട്. സാധാരണ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഈ മരത്തിൻ്റെ ഭംഗി തന്നെ ഉണ്ടല്ലേ, എന്താ രസമുണ്ട്. തൊടുപുഴക്കാർക്കുള്ള ഏറ്റവും വലിയൊരു കൃഷിയാണ് പൈനാപ്പിൾ കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ അവരിങ്ങനെ ഏക്കറുകളോളം വസ്തുക്കൾ എടുത്തിട്ട് പൈനാപ്പിൾ കൃഷി നടത്തുന്നു. അടിമാലിയിലേക്ക് ഇനി 65 കിലോമീറ്ററോളം ഉണ്ട്. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്ന നേര്യമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അതിൻ്റെ ഭാഗങ്ങൾ. മൂന്നാറിലേക്ക് ഇവിടെ നിന്ന് 65 കിലോമീറ്ററാണ്. പെരിയാർ റിവറിനെ ക്രോസ് ചെയ്താണ് നമ്മൾ പോകാൻ പോകുന്നത്. അതേ നോക്കി ഈ പാലം, ഇതാണ് പെരിയാർ റിവറിനെ ക്രോസ് ചെയ്ത് നമ്മൾ മൂന്നാറിലേക്ക് പോകുന്ന ആ പാലം. അപ്പോൾ വളരെ ഒരു മനോഹരമായ ഒരു സ്ഥലം. ഇവിടെ നല്ല നല്ല കാഴ്ചയാണ്. അങ്ങ് വളരെ കുന്നും മലകളും ഒക്കെ കാണാം. അപ്പോൾ ഒരു മഴ സമയത്താണ് നമ്മൾ ഈ പാലം ഇങ്ങനെ കയറി പോകുന്നത്. അപ്പോൾ പെരിയാർ നദിയെ കുറുകെ കടന്നുകൊണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സുന്ദരമായ സ്ഥലമാണ് ഈ പാലം. തന്നെ നല്ല രസമുണ്ട് അല്ലേ. പക്ഷേ കുറച്ച് നല്ല ഉയർന്നാലേ നമുക്ക് പെരിയാർ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പെരിയാറിൻ്റെ ഓരത്ത് ഭയങ്കര കാടുകളാണ്. നമ്മുടെ അരിക്കൊമ്പനെയൊക്കെ തുറന്നു വിട്ടിരിക്കുന്ന കാട് ഇതാണെന്നാണ് നമുക്ക് തോന്നുന്നത്. ഇത് റിസർവ് വനഭൂമിയാണ്. അപ്പോൾ അവിടെ തന്നെ മുൻകരുതൽ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ വനഭൂമിയിലേക്കാണ് കിടക്കുന്നത്, കാട്ടാനയുടെ ശല്യമുണ്ടെങ്കിൽ മുൻകരുതലുകൾ പാലിക്കുക എന്ന്. അപ്പോൾ ഇതൊക്കെ വനഭൂമിയാണ്. മൂന്നാറിൽ നിന്ന് ഇവിടെ നിന്നൊരു 10-40 കിലോമീറ്ററാണ്. ഈ വാളറ വാട്ടർഫാൾസ് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ഈ സ്ഥല പേര് എന്താട്ടാ? ഈ സ്ഥല പേര് പള്ളിവാസൻ. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ 8 മണിക്ക് ചടയമംഗലം, അപ്പോൾ മൂന്നാറിൽ എത്തിയിട്ടുണ്ട്. മൂന്നാർ ടൗണാണിത്. മൂന്നാർ ടൗണിൽ നമ്മൾ എത്തിയത് ഒരു 4:30 മണിക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ബ്രേക്കും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല മഴയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി വീഡിയോ എടുക്കാൻ പറ്റുന്നൊരു കണ്ടീഷനല്ല. അപ്പോൾ എന്തായാലും ഇതിലിരുന്നു കൊണ്ട് നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. വളരെ മഞ്ഞുണ്ട്, നല്ലൊരു കാലാവസ്ഥ, മഴയായതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. ഇപ്പോൾ മൂന്നാറിൻ്റെ കുറച്ച് കാഴ്ചകൾ വണ്ടിയിലിരുന്നു കൊണ്ട് നമുക്ക് കാണാം. ബാക്കിയുള്ളവയെല്ലാം അടുത്ത ദിവസങ്ങളിലായിട്ട് നമുക്ക് ചിത്രീകരിക്കാം. ഒരുപാട് നല്ല നല്ല ഏരിയകൾ നമുക്ക് ഇവിടെ കണ്ടു തീർക്കാനുണ്ട്. 4 ദിവസത്തേക്കാണ് നമ്മളിവിടെ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടിപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. നാളെ രാവിലെ മുതലാണ് നമ്മുടെ കാഴ്ചകൾ തുടങ്ങുന്നത്.
നമ്മൾ ഓരോ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുന്നത് എല്ലാം. അപ്പോൾ നമ്മളിവിടെ എത്തി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ തിരുത്തുണ്ട്. അത് മൂന്നാറല്ല, ഓൾഡ് മൂന്നാറാണ്. ഓൾഡ് മൂന്നാറെന്ന് എടുത്തു തന്നെ പറയണം. അപ്പോൾ ഇത് ഓൾഡ് മൂന്നാറിലുള്ള സ്ഥലങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഒരു 500 മീറ്ററും കൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് പുതിയ മൂന്നാറ് വരുന്നത്. മൂന്നാറ് ഒരു വലിയ വിനോദസഞ്ചാര കേന്ദ്രമാണെന്ന് പറയേണ്ടതില്ല. ഇന്ന് ശനി ഞായർ ദിവസങ്ങളിലൊക്കെ വളരെ തിരക്കാണ്. അപ്പോൾ ഇതൊരു ശനിയാഴ്ചയാണ്. അപ്പോൾ ഇന്ന് നാളെയും ഒക്കെ വളരെയധികം തിരക്കാണ്. ഇവിടെയൊക്കെ റൂംസൊക്കെ ഭയങ്കര റേറ്റാണ്. ഇവിടെ എത്ര റേറ്റ് പറഞ്ഞാലും എടുക്കാൻ ആളുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. മാട്ടുപ്പെട്ടി വളരെ നല്ല ഒരു സ്ഥലമാണ്. മാട്ടുപ്പെട്ടി റൂട്ടിൽ നമുക്ക് പോകേണ്ടതുണ്ട് അടുത്ത ദിവസം. അപ്പോൾ ഇപ്പോൾ നമ്മൾ എൻട്രി ചെയ്യുന്നത് ന്യൂ മൂന്നാറിലേക്കാണ്. നോക്കി എന്തൊരു തിരക്കായിരുന്നറിയോ ഇവിടെ. ഇപ്പോൾ ഒരു വലിയ ബ്ലോക്കിൽ നിന്നാണ് രക്ഷപ്പെട്ട് നമ്മളിങ്ങോട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒഴിവ് ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്ക്. ശനി ഞായർ ദിവസങ്ങളിലാണ് ഏറ്റവും അധികം തിരക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇത് മൂന്നാർ ടൗണിൻ്റെ ഒരു മഴ ദൃശ്യം. അപ്പോൾ എല്ലാം കാണണമല്ലോ. ഇവിടെ നല്ല തിരക്കിൽ ഇവിടെ നോക്കിയേ, ഒത്തിരി ആട്ടോകളാണ്. ഈ വിനോദസഞ്ചാരികൾ ബസ്സിൽ വരുന്നവരൊക്കെ ഉണ്ട് ഇവിടെ. അവർക്കൊക്കെ പോകാനായിട്ട് ഒരുപാട് ആട്ടോകളൊക്കെ കിട്ടും. വളരെ ഇടുങ്ങിയ റോഡുകളും വഴിയോര കച്ചവടങ്ങളും, ഒരുപാട് കച്ചവടങ്ങളുടെ ഒരു ഏരിയയാണ് ഇത്. അപ്പം ഈ ടൗൺഷിപ്പിനോട് ചേർന്ന് തന്നെ നോക്കി അവിടെ നോക്കിയാൽ ഒരു കുന്നും പ്രദേശം നമുക്ക് കാണാൻ പറ്റും. അതിലോട് ചേർന്നൊരു പള്ളി കാണുന്നുണ്ട്. അപ്പോൾ ഇത് ദേവികുളം ചിന്നക്കനാൽ റൂട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കറിയാമല്ലോ ചിന്നക്കനാൽ അവിടെ അരിക്കൊമ്പൻ്റെ സ്ഥലമാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പോകുന്നുണ്ട്. ഇത് അരിക്കൊമ്പനെ കൊണ്ടുപോയ റൂട്ടാണ്. മൂന്നാറിൽ നിന്ന് വീണ്ടും അടിമാലിയിലേക്കുള്ള റൂട്ടിൽ ഞങ്ങൾക്ക് താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നൈറ്റ് ടൈം. അപ്പോൾ ഈ നൈറ്റ് ടൈമിൽ മൂന്നാർ ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ വണ്ടികളിങ്ങനെ ചീറിപ്പാഞ്ഞ് ഈ പാതകളിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതൊരു വ്യൂ പോയിൻ്റാണ്. ഈ വ്യൂ പോയിൻ്റിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ നിരവധി വീടുകൾ, കെട്ടിടങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ കാണാൻ പറ്റുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ആ ലൈറ്റുകളാണ്, വീടിൻ്റെ ലൈറ്റുകളാണ് നമുക്ക് വിസിബിളായിട്ടുള്ളത്. വളരെ നല്ല രസമുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഈ ക്യാമറയിൽ കാണാൻ കഴിയില്ല എങ്കിലും വളരെ നല്ല മഞ്ഞിൻ്റെ ഒരു പാളി അവിടെ കാണാം. ആ കെട്ടിടങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ ലൈറ്റിൽ ആ മഞ്ഞു പാളി ഇങ്ങനെ ഒരു വലിയ മേഘം പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ നല്ല മനോഹരമായ ഒരു കാഴ്ച. അപ്പോൾ ഈ മൂന്നാറിൽ നമ്മൾ വന്നാൽ നമ്മൾ റൂമെടുത്ത് എവിടെയെങ്കിലും രാത്രിയായാലും ഒതുങ്ങിക്കൂടാതെ രാത്രിയുടെ സൗന്ദര്യം കൂടി ആസ്വദിക്കാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം. അത്രയ്ക്ക് രസമാണ്. നല്ല കാലാവസ്ഥയാണ്. ഇപ്പോൾ ഒരു 15 ഡിഗ്രിയാണ് ഇവിടുത്തെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത്. നല്ല തണുപ്പൊക്കെ ഉണ്ട്. നല്ലൊരു മഴയൊക്കെ പെയ്തു. ഇവിടെ ഒരു 4 മണി തൊട്ട് നല്ല മഴയായിരുന്നു. ഇപ്പോൾ ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് മഴ തോർന്നത്. അതുകൊണ്ട് തന്നെ അന്തരീക്ഷമൊക്കെ ഇങ്ങനെ നനഞ്ഞ് കുളിർത്ത് കിടക്കുന്ന മൂന്നാറിനെയാണ് നമുക്ക് കാണാൻ കഴിയാം. അപ്പോൾ അടിമാലിയിലെ 10-ാം മൈലിൽ ഞങ്ങൾ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത റൂമാണിത്. ഇതാണ് നമ്മുടെ ബഡ്ജറ്റിന് പറ്റിയ ഒരു ചെറിയ റൂം. 1000 റുപ്പീസിന് താഴെയാണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഒരുവിധം നല്ല വൃത്തിയും കാര്യങ്ങളെല്ലാം ഉള്ള ഒരു റൂമാണ്. ഈ റൂമിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ കാണാം. ഒരു വലിയൊരു കുന്നും പ്രദേശം അവിടെയുണ്ട്. അതിൻ്റെ മുകളിലേക്ക് പോകാൻ പറ്റും. വണ്ടി ഓടിച്ചു പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ്. വളരെ നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് നോക്കിയാൽ നല്ല ഭംഗിയാണ് എന്ന് അറിയാൻ കഴിഞ്ഞു. ഒരു 6 മണിക്ക് തന്നെ ഞങ്ങൾ എഴുന്നേറ്റു റെഡിയായി. ഇപ്പോൾ സമയം 7 മണിയായി. ഇവിടെ നിന്ന് നേരെ ഇനി അടുത്ത് ഗ്യാപ്പ് റോഡിലേക്കാണ് യാത്ര. ഇനി നേരെ നമ്മുടെ യാത്ര ഗ്യാപ്പ് റോഡിലേക്കാണ്. ഗ്യാപ്പ് റോഡിലാണ് ചിന്നക്കനാല്, 301 കോളനി, സിങ്കണ്ട റോഡ്, നമ്മുടെ അരിക്കൊമ്പൻ്റെ നാട്. മനോഹരമായ ആ നാട്ടിലേക്കുള്ള യാത്ര അടുത്ത വീഡിയോയിൽ.